അറിയാതിരിക്കും. എത്തി ആശുപത്രി. ആരെങ്കിലും ഒന്ന് ഇറങ്ങി വരണേ. വേഗം കൊണ്ടുപോവാ. വത്സല പ്രസവിച്ചു, ആൺകുട്ടിയാ. മോനെ ചക്കര
മുഖ്യമന്ത്രി രാജിവെക്കുക. ഈ പ്രതിപക്ഷ നേതാവിന് വേറെ ഒരു പണിയില്ലേ? വാ പൊളിക്കുന്നതിന് ഇത് പറയാനാ? ഹലോ, ആരാ? ആ സാർ റെഡിയായിക്കൊണ്ടിരിക്കുക. സാർ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മാധവ മാഷ്. മാധവൻ? ആ ഫോണിംഗ് കൊടുക്കാം. ഹലോ, ആ സി എം വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ എത്തിക്കോളാം. ഇവിടുന്ന് 4-5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ, പരമാവധി വേഗത്തിലെത്താൻ നോക്കാം. ആ നിങ്ങൾ ടെൻഷനാവാതെ, ഞാൻ കൃത്യസമയത്തെത്തും. ശരി. ഇല്ല മാധവേട്ട, മാധവട്ടൻ ടെൻഷൻ അടിക്കണ്ട സാർ, പരിപാടിയൊക്കെ ഭംഗിയായി തീരും. ശരി രമേശ. ആ ഇതായിരുന്നു നടേശ മുതലാളി. എന്തൊക്കെയാ വിശേഷം? മുതലാളിയോ? ഞാനും പാർട്ടി വർക്കറല്ലേ. അതൊക്കെ എനിക്കറിയില്ല. എന്തൊക്കെയാ വിശേഷം കുടുംബത്തിനൊക്കെ? സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സാർ. ഓ, ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് വിളിക്കുക, നമുക്ക് വിശദമായി കാണാം. ഞാൻ വരട്ടെ, കുറച്ച് തിരക്കും. ശരി. ആ എന്താ കാര്യം? നമ്മുടെ ബാറിൻ്റെ കാര്യം മിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞാൻ ശരിയാക്കാം. ഓ ശരി, വളരെ ഉപകാരം. അപ്പോൾ ശരി. ശരി സാർ, ശരി കാണാം. ശരി, ഓക്കെ. രമേശ മോളോ, നമുക്കിറങ്ങിയാലോ? ടാറ്റാ. വണ്ടി എടുക്കാം. ഓ രാജാ, പാറക്കുന്നു വേഗം വിട്ടു. രമേശൻ എന്താ നോക്കുന്നേ? പ്രോഗ്രാം ഏതാന്ന് കാണുന്നില്ല. ഇന്നത്തെ പ്രോഗ്രാം രമേശന്റെ ഡയറിയിൽ കാണില്ല. അതാ ഞാൻ പിന്നെയും പിന്നെ നോക്കുന്നേ, കാണുന്നില്ല. ഈ യാത്രയുടെ അവസാനത്തിൽ തുടക്കമുണ്ട്. എൻ്റെ ഇതുവരെയുള്ള ജീവിതവുമായി, എൻ്റെ ഗ്രാമം, എൻ്റെ നാടും. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ. ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ. ഈ യാത്ര ചെന്നെത്തുന്ന അവിടെയാണ്. ഇന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി ജി കെ മുരളി എന്ന നിലയിലല്ല ഞാൻ അവിടെ എത്തുന്നത്. അവിടുത്തെ വിശിഷ്ടാതിഥി ഞാനല്ല, ബാലു. ബാലു? അതാരാ? ബാലു. ബാലുവിനെ പോലെയുള്ള കുട്ടികൾ പഠിക്കേണ്ട സ്കൂളിലല്ല ബാലു പഠിച്ചത്. സാധാരണ കുട്ടികൾക്കൊപ്പം പുസ്തകവും ക്ലാസ്സും കേട്ടാണ് അവൻ പഠിച്ചത്. അവൻ്റെ അച്ഛൻ സഖാവ് അശോകൻ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹപ്രവർത്തകൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ അവൻ്റെ അമ്മ സഖാവ് വത്സല, അവളായിരുന്നു അവൻ്റെ എല്ലാം. ബാലുവിന് വേണ്ടി പരീക്ഷ എഴുതിയത് അവൻ്റെ അമ്മ വത്സലയായിരുന്നു. ും പറയണ്ടല്ലോ, എനിക്കറിയാനോ അതേ. നീ കാണുന്ന പോലെ ഇവിടെ ആർക്കാ കണ്ണ് കാണുന്ന? എന്തിനാ ബാലു ഇങ്ങനെ മഴ നനയുന്നത്? പനി പിടിക്കില്ലേ? അത് പിന്നെ ടീച്ചറെ, മഴ എനിക്ക് വലിയ ഇഷ്ടാ. അതെന്താന്നറിയോ ടീച്ചറ്? എന്താ? ഇതുപോലൊരു മഴയത്താ എൻ്റെ അമ്മേനെ പ്രസസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അതിനിങ്ങനെ മഴ നനയണോ? ചെല്. ബാലു എവിടെ ഇരിക്കാം? ബാ. എടേടാ ബാലു, ഡാ ബാലു, നീ എവിടെയായിരുന്നു? എന്തിനാ മഴ നനഞ്ഞ? ഇതൊരു രസമല്ലേടാ, നീ കുറച്ച് നീങ്ങിയിരുന്നു, വെറുതെ നനയണ്ട. ഏയ് സൈലൻസ് പ്ലീസ്. ബാലു, ഇന്നാ മിഠായി നമ്മുടെ ക്ലാസ്സിലുള്ളവർക്കെല്ലാം ഞാൻ കൊടുത്തു, നിനക്കും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി തരാൻ എല്ലാവർക്കും ഞാൻ 2 എണ്ണം കൊടുത്തപ്പോ നിനക്ക് മാത്രം ഞാൻ 4 എണ്ണം തന്നേ. അവരിപ്പോ എന്നോട് ചോദിച്ചു കിടക്ക, ഞാൻ കൊടുക്കൂ. കുഞ്ഞേറ്റെ മതി, ഇത്രയും വെള്ളം വെച്ചാൽ മതി. പുഴുക്കളൊന്നും ഇതിനെ കേടുവരുത്താതിരുന്നാ മതിയായിരുന്നു. ആ കുഞ്ഞാറ്റെ, മോളിങ് വന്നേ. മക്കള് എല്ലാം കഴിച്ചായിരുന്നു? കഴിച്ചു. ബാലു എന്തി? ക്ലാസ് റൂമിലുണ്ട്. ഉണ്ട്. കപ്പലിന് മിഠായി അവനൂടെ കൊടുക്കണം കേട്ടാ. ശരി അച്ഛൻ പോട്ടെ. Thank you.
ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അത് മതി. മൂന്ന് ചായ എനിക്ക്, നാല് പൊറോട്ട ബീഫ്. സേട്ടാ പൊറോട്ട നെയ്നേ. അപ്പം ആരോടും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പ പറയും ക്യാന്ന്. ക്യാ സേട്ട? ഒന്നും വേണ്ട, നീ നിന്റെ പണി അങ്ങ് എടുത്താ മതി. ഓക്കെ സേട്ടാ. ആ സേതു ഇപ്പൊ വരും. ഇനിയിപ്പോ ഈ ബംഗാളികളൊക്കെ പണിക്ക് വിട്ടോളൂ. ആ ദേ സഹാവ സേതു വന്നല്ലോ. ചായ എടുക്കാൻ? എനിക്കൊരു ചായ എടുത്തോ. ഇതൊക്കെ എന്തിനാ സഹാവ എന്നും എന്നോട് പറയുന്നത്? പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിലെ നഷ്ടത്തിലുള്ളതും കുട്ടികൾ കുറവുള്ളതുമായ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടുമെന്ന്. എന്റെ സേതുവിന്റെ കച്ചവടം പൂട്ടൂല. അല്ല സേതു, നമ്മുടെ സ്കൂളെല്ലാം അടച്ചുപൂട്ടും. എന്റെ സഹായക്കാന്മാരെ നിങ്ങൾ എന്തോ പറയുന്നത്? അതിനൊക്കെ നമ്മുടെ മന്ത്രി ജി കെ മുരളി ഉണ്ടല്ലോ, നിസ്സാരമായി പരിഹരിക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കി, മൂപ്പര് ഇത് പുല്ലുപോലെ പരിഹരിക്കും. അതല്ലേ മഹാഭൂരിപക്ഷത്തോടെ പുള്ളിയെ നമ്മൾ വിജയിപ്പിച്ചത്. അങ്ങനെ ബോള് കിക്ക് ചെയ്യുന്ന സമയം എതിരാളി എപ്പോഴും നമ്മുടെ ബാക്കിലുണ്ടെന്നുള്ള ഓർമ്മ വേണം. അപ്പു പാസ് കൊടുത്ത് കളിക്കടാ. പെട്ടെന്ന് ബോൾ അടിക്കാനാ പരിപാടി. അടിക്കോ? അതും ഇല്ല. ശരിയാ മരിച്ചേട്ടാ, ഒന്ന് പിടിച്ചേ. കുഞ്ഞാറ്റേ നീ കളി കാണാൻ വന്ന? ഇവിടെ ഒന്ന് ഇരിക്കുവായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചെന്ന് അറിയോ? എന്നാ ബാലിച്ചേട്ടാ കപ്രേണി മിഠായി. ഞാനൊരു കൂട്ടം ചോദിക്കാനിരിക്കുവായിരുന്നു ബാലിച്ചേട്ടനോട്. കുഞ്ഞാറ്റേ ചോദിക്കേ. ഞാൻ നട്ട ചെടിയിൽ എന്നാ പൂവുണ്ടാവുന്നേ? നീ നല്ലപോലെ വെള്ളവും വെള്ളവും ചേർത്ത് അടുത്ത ആഴ്ച തന്നെ പൂവുണ്ടാവും. എന്നെ ഇങ്ങനെ പാത്രം കൊണ്ട് കുത്തി കൊല്ലല്ലേ? എന്റെ മക്കളെ എന്നെ കൊല്ലാതെ കൊല്ലല്ലേ? കാക്കക്കൂട്ടത്തി കല്ലെടുത്ത് എറിയും പോലെ. എന്താ പിള്ളേരെ കൂട്ടാൻ എടുത്തോളി. അല്ല ബാലു എന്തിയെണ്ടായിരുന്നു? ഇന്ന് നാരങ്ങാച്ചാറ് തന്നെയാണോ ദേവകിയമ്മേ? അതെ, ദേവകിയമ്മ നല്ല നെല്ലിക്ക വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നാളെ വരുമ്പോഴേ അച്ചാറുണ്ടാക്കി. ദേവിയമ്മയുടെ അച്ചാർ നല്ല ടേസ്റ്റാ. വേണ്ട വേണ്ട, മണിയടിക്കണ്ട. ദേവകിയമ്മയും കുട്ടികളും തമ്മിൽ അങ്ങ് ഇനിയും തീർന്നില്ലേ? ഒന്നും പറയണ്ട. അല്ല നിനക്ക് ചോറ് വേണ്ടേ മാധവ? ഇനി ബാക്കി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാ മതിയെന്നേ. അത്ര ബാക്കി ഉണ്ടാവുന്ന കാര്യമൊക്കെ കഷ്ടാ, ഇന്ന് ഇത്തിരി കുറവാ. എല്ലാവരോടും ശ്രദ്ധിച്ചേ, മലയാളമേ മലയാളമേ, മലയാളമേ മലയാളമേ, മലനാടിൻ ആഘോഷമേ മലനാടിൻ ആഘോഷമേ. മനസ്സിലായല്ലോ എല്ലാവർക്കും. ബാലു നല്ല ഈണത്തിലൊന്ന് പാടിക്കൊടുത്തേ. തിന്താന തിന്താന തരികിട തോം തോം, തകജുണു തിന്താന തിന്താന തരികിട തോം തോം, തിന്താന തിന്താന തരികിട തോം തോം, തകജുണു തിന്താന തിന്താന തരികിട തോം തോം. ഘോഷമേ മലയാളമേ മലയാളമേ, മലനാടിൻ ആഘോഷമേ. മണിപ്രവാള സൗന്ദര്യമേകും മധുരം നിറയും മലയാളമേ, മണിപ്രവാള സൗന്ദര്യമേകും മധുരം നിറയും മലയാളമേ, മലയാളമേ മലയാളമേ മലയാളമേ
ആഘോഷമേ മലയാളമേ മലയാളമേ മലനാടിൻ ആഘോഷമേ മണിപ്രവാള സൗന്ദര്യമേകും മധുരം നിറയു മലയാളമേ മണിപ്രവാള സൗന്ദര്യമേകും മധുരം നിറയു മലയാളമേ 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 അല്ല മാധവേട്ടാ, എന്തായി കല്യാണം? ഇപ്പൊ വന്ന പ്രപ്പോസല് മോൾക്ക് ഇഷ്ടായോ? നല്ല ബന്ധമായിരുന്നു. ആ, ഇനി പറഞ്ഞിരുന്നെന്താ കാര്യം? ഇതുവരെ പഠിത്തം കഴിയട്ടെ എന്നായിരുന്നു, ഇപ്പൊ പറഞ്ഞ് ജോലി കിട്ടിയിട്ട് മതിയെന്ന്. കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന്. ന്യൂ ജനറേഷൻ അല്ലേ, ന്യൂ ജനറേഷൻ. ആ, മാധവേട്ടന് വളരെ അടുത്ത് പരിചയമുള്ള ആളല്ലേ ഇപ്പോഴത്തെ മിനിസ്റ്റർ ജി കെ മുരളി? മോളുടെ ജോലിക്കാര്യം അദ്ദേഹത്തോടൊന്ന് പറഞ്ഞുകൂടെ? അവളാണെങ്കിൽ എഡ്യൂക്കേറ്റഡ്. എച്ചൻ പറഞ്ഞ ശരിയാ, ഇതേ സ്കൂളിൽ തന്നെ പഠിച്ചതാ മുരളി സാറും. അന്നും ഇന്നും ഞാനിവിടെ തന്നെയുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ചേർത്ത് പിടിക്കാറുമുണ്ട്. എന്ന് വെച്ച് നമ്മൾ ബന്ധങ്ങൾ അങ്ങനെ ദുരുപയോഗപ്പെടുത്താൻ പാടുണ്ട്. ഞാൻ ആ ബാലുവിൻ്റെ ക്ലാസ് പഠിക്കുന്ന അരുണിൻ്റെ അച്ഛൻ അയ്യപ്പനെ കണ്ടിരുന്നു. അവൻ മഞ്ഞപ്പിത്തേരെ കിടപ്പിലാന്നാ പറയുന്നത്. അയ്യോ, ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ സൂക്ഷിക്കണം. അതെ അതെ. സോറി, പട്ടി പ്രശ്നം ഞാൻ പല പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞാണെന്നേ. അങ്ങനെ പറഞ്ഞാൽ പോരെ മെമ്പറെ. ബാലുക്കല്ലേ വരുന്നത്? ബാലു, മക്കളെ സൂക്ഷിച്ചു പോണേ, ആ പേ പിടിച്ച പട്ടി പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോൾ നീ വേടിക്കണ്ട കുഞ്ഞാറ്റെ, ഞങ്ങളില്ലേ നിന്റെ കൂടെ. അതെനിക്കറിയാം, എനിക്ക് പേടിയൊന്നുമില്ല. ഇനി ആ മൃഗസംരക്ഷണ വകുപ്പിൽ കൂടെ വിളിച്ചു പറയാം. രക്ഷ കാണിക്കുന്നേ. ആ, ഇത് തന്നെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതോ, ഇതെന്തിനാ? കീഴാ നെല്ലി. ആ, നെല്ലിക്ക പിടിക്കുന്നവരും. പിന്നെ അല്ലാതെ പറ ബാലുച്ചേട്ടാ, ഞങ്ങളുടെ ക്ലാസ്സിൽ അരുണിന് മഞ്ഞപ്പിത്തം. ആ, ഷീല ടീച്ചർ പറഞ്ഞായിരുന്നു മഞ്ഞപ്പിത്തത്തെ പറ്റി. ചൂടാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. പറവി ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുമ്പോഴാ ഞാൻ അരുണിന്റെ കാര്യം അറിയുന്നു. ആണോ? പണ്ട് അച്ഛനും മഞ്ഞപ്പിത്തം വന്നപ്പോ മുത്തശ്ശി ഇത് ബാലിക്കരക്കി കൊടുത്ത കാര്യമൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം കീഴാ നെല്ലിയായിരുന്നെങ്കിലോ? ഇവിടെ മൊത്തം കീഴാന്നല്ലിയാന്ന് പറഞ്ഞോണ്ടിരിച്ചേ. അത് കൊള്ളാം. അരുൺ ചേട്ടന്റെ വീട് എത്താറായല്ലേ ബാലുചേട്ടാ? ആ, അരുണിന്റെ വീട് എത്താറായെന്ന് തോന്നുന്നു. ഒരു വെള്ള വീടാന്ന് പറഞ്ഞു. കുഞ്ഞാറ്റ ഒരിക്കൽ എന്റെ കൂടി വന്നതല്ലേ? ആ, ഒരു പ്രാവശ്യം. അരുണേ, അരുണേ. ആ, ബാലു ആയിരുന്നോ? വാമോനെ, കേറി വാ, അവനകത്തുണ്ട്, ഉറങ്ങുമായിരിക്കും. ബാലുവിന്റെയും കൂട്ടുകാരന്റെയും കാര്യം ഇന്ന് രാവിലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. ബാ മോനെ. അരുണേ, ദേ നിന്റെ കൂട്ടുകാര് ബാലും കുഞ്ഞാറ്റയും വന്നിരിക്കുന്നു. നിങ്ങൾ ഇരിക്കും മക്കളെ, ഞാനിപ്പോ വരാം. അരുണേ, എങ്ങനെയുണ്ട് നിനക്കിപ്പോ? കുറവുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഒന്നുമില്ല. എന്നാ ബാലു തിരക്ക്? കുടിക്കാൻ എന്തെങ്കിലും ആണോ അമ്മേ? ബിസ്ക്കറ്റും ഉണ്ട്. ആ, കഴിക്കാലോ. എന്നാമേ, ഇരാനല്ലി എന്ന ആയുർവേദച്ചെടിയ. ഇത് പശുമ്പാലി അരച്ചു ചേർത്ത് കുടിച്ചാൽ അരുണിന്റെ മഞ്ഞപ്പിത്തം വേഗം മാറും. ഞാനും ചേട്ടനും കൂടി ഈ പറമ്പ് മുഴുവൻ അരിച്ചു പറക്കി നോക്കിയതാ, എന്നിട്ട് രണ്ട് ചോട കിട്ടിയത്. ആട്ടെ, ബാലു ഈ ചെടി എങ്ങനെ അറിയാം? അമ്മേ, അവനറിയാത്തായിട്ട് ഒന്നുമില്ല. ആഹാ, എന്റെ അമ്മ പറഞ്ഞു തന്ന അരുണിന്റെ അമ്മേ. നീ നന്നായിട്ട് പഠിക്കുന്നില്ലേ ബാലു? ബാലും കുഞ്ഞാറ്റേ ചേട്ടാ. ആ, കുഞ്ഞാറ്റേ, എന്തുണ്ട് വിശേഷം? അടിപൊളി മാമ.
मैं क्या करना है? ये कुछ उठा लो ना, क्या देख रही है? हाँ जल्दी जल्दी जल्दी, अरे भैया क्या करने वाले, जल्दी जल्दी। சீக்கிரமா வேலை செய்ய நிக்கிற, என்ன வேடிக்கை பார்க்க வந்ததா? உங்களும் வேலை செய், சாயங்காலம் துட்டு வேணுமா? சீக்கிரம், நான் இன்னிங்க நிக்க போறேன் உங்களோட வேலையெல்லாம் பார்த்து. அட்டடா, அதே இக்க இப்ப வந்ததே உள்ளு, ஃப்ளைட் லேட் ஆயி போயின. ஃப்ளைட் லேட்டோ? ஆ കാണുമായിരിക്കും. ഞാനേ ഇവിടെ കോഴി പൊരിക്കുന്ന തിരക്കില്ല. ആ ഞാൻ പിന്നെ വിളിക്കാം. ആ ദേ ഇക്ക വന്നു, ഒന്ന് കോഴി ഇവിടുന്ന്. ആ നീ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് തോന്നുന്നു, എനിക്ക് അവിടുത്തെ ഭക്ഷണം പിടിക്കണില്ല. പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോയതിനെക്കാട്ടിലും നന്നായിട്ടുണ്ട്, ചുമ്മാ സൂപ്പിക്കല്ലേ. അല്ല നീ ആമനെ മോൾക്കൊന്നും കഴിക്കാൻ കൊടുക്കണില്ലേ, ആകെ മെനിഞ്ഞിട്ടുണ്ടല്ലോ. അതെ ഇക്ക അവളോട് തന്നെ ചോദിക്ക്, കഴിക്കാൻ വിളിച്ചാലേ 24 മണിക്കൂർ കളിയാണ്. വാപ്പച്ചി വാപ്പച്ചി, ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോ ഇവിടെ പിട്ടാ മതിയോ? നോക്കടേ എന്റെ മക്കൾക്ക് എന്താ മുഞ്ച്, രണ്ടാളുവേ എന്നെ പോലെ തന്നെയാണെന്ന് എല്ലാരും പറയുന്നു. അതെ നീ ബാലുവിന് അമ്മേനും വിളിച്ചില്ലേ സിനിമയ്ക്ക്? വാ ഉമ്മ, നമുക്ക് പോയി വിളിക്കാം. സിനിമയ്ക്ക് പോകുന്നൊക്കെ കൊള്ളാം, രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോക്കോണം കേട്ടോ. എനിക്ക് വയ്യ വാപ്പച്ചി, എന്നും രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോവാൻ. വാപ്പച്ചിയുടെ അമ്മനെ കുട്ടിക്ക് പഠിച്ചു വലിയ ഡോക്ടറൊക്കെ ആവണ്ടേ, അതിനാണ് പഠിക്കണമെന്ന് പറഞ്ഞത്. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാഗരം, മാനവാശികാമണി മുകുന്ദരാമ ബാഹിമ, രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ, രാമ 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 ബാലു കണ്ടോ നാമം ചൊല്ലുന്നത്. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ആ ആമിന അമ്മേ, ആ എപ്പത്തി 4 മണിയായി. ദാ പിന്നെ ഇവരുടെ ഒരു നിർബന്ധം, ഇന്ന് തന്നെ സിനിമയ്ക്ക് പോകണം. നിങ്ങളോടി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ ഞാനില്ല, ദേവനെ കൊണ്ടുപോയിക്കോളും, ഇവൻ വരും. അമ്മയില്ലേ ഞാനും ഇല്ല, അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ. നല്ല സിനിമയാ അതും, പുലിമുരുകൻ. നീ വാ, ഞാനിവിടെ നിന്നോളടാ, നീ പോ. പിന്നെ ലാലേട്ടന്റെ സിനിമയാണ് എങ്കിൽ ഞാനും ഉണ്ട്. ഞാൻ പൊക്കോട്ടെ അമ്മേ. ചെല്ല്, നീ ചെന്നോ. അല്ല നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോ, ബാ മോനും കഴിക്ക്. ബാലു പോയി ഡ്രസ് മാറിയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ആണോ? അല്ല സെലീന എന്തേ, അവൾ ഒരുങ്ങ. ആണോ? എടാ നീയും പോയി വേഗം ഒരുങ്ങ, നിങ്ങൾ അകത്ത് കയറിയിരിക്ക. ഇല്ല സെലീന ഇപ്പൊ റെഡി ആണോ? എന്നാ ഇപ്പൊ വിടാ. ശരി എടാ ചെന്ന് ആദ്യം കഴിക്ക്. എന്താ വേണ്ടേ? നെല്ലിക്ക. ഞാൻ തരാം ഞാൻ തരാം. എന്നാ പിടിച്ചോ? ബാവിനീഷ്. ആ നിങ്ങക്ക് വിളിച്ചിട്ട് വരാൻ പാടില്ലേ മക്കളെ.
നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലു, വാപ്പ അങ്ങോട്ട് വരാം. ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല, ഞങ്ങൾ റെജിനയുടെ വീട്ടിലേക്കാ. അതെന്തേ? ഇവിടെ അനിയത്തിയുടെ നിക്കാഹ, അതിനാ ഞാനിപ്പോ ലീവിന് വന്നേ. വേണ്ട, മോളെ ഉപ്പ തൊടണ്ട. വൃത്തിയില്ലാത്ത കൈകൊണ്ട് മോളെ ഉപ്പ തൊടാൻ വരണ്ട. അത് മോള് പറഞ്ഞ നേരാ. നിങ്ങളുടെ കൈയിന്റെ വെളുപ്പും ഭംഗിയൊന്നും നമ്മുടെ കയ്യിലില്ല മോളെ. അതുവിനെ വാപ്പ അവള് അറിയാതെ പറഞ്ഞു പോയതാ. നിന്റെ കെട്ടിയോൻ എന്ന് പറയുന്നത് ഇവനുണ്ടല്ലോ, എന്റെ മോൻ. അവൻ നീളത്തിലും വലുപ്പത്തിലും നിന്റെ മുമ്പിൽ നിക്കണതേ എന്റെ ഈ കൈ കൊണ്ട് അധ്വാനിച്ചിട്ടാ. അവൻ അന്നൊന്നും ഈ ഉപ്പാന അറപ്പുണ്ടായിരുന്നില്ല. കാലം കുറയായി ഈ സ്കൂളിന് മുമ്പിൽ ഈ ഉന്തുകൊണ്ടായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. അന്നു മുതൽ ഇന്ന് വരെ ഈ കൈ കൊണ്ടാ ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത്. അത് അത് വാങ്ങിത്തിന്നവരൊക്കെ വലിയ നിലയിലാ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. മോനെ, നീ വാ റെജിന. നീ ഒരു ആൺകുട്ടിയായിട്ട് കാണണമെന്നായിരുന്നു ഈ വാപ്പാടെ ആഗ്രഹം. അത് നടക്കാതെ പോയി. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ മോ പൊക്കോ. അബുക്കെ വിഷമിക്കണ്ടെന്നേ, നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ജനിപ്പിച്ചിട്ട് ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനമ്മമാരുടെ കണ്ണിൽ അവരായിട്ട് നനച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൂലി അവർക്ക് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ, ദൈവത്തിന്റെ മുന്നിൽ. അബുക്കെ ചായ കുടി. അല്ല മോളെങ്ങോട്ടാ? കുഞ്ഞാറ്റയുടെ പേരിൽ ഒരു വഴിപാടുണ്ട് മണ്ണാർശാലയില്. നമുക്ക് അവിടെ കിട്ടിയതല്ലേ അവളെ. നീ ആ ഒഴിഞ്ഞു വെച്ച പൈസ എടുത്തോ. ശരി. അതെ, മണ്ണാർശാല ഉരുള് കമിഴ്ത്തി ഉണ്ടായതാ മോള്. കണ്ണും ചുമന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടോ കണ്ണനെ കാണും ചുമന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. ഐശ്വര്യ ചൊല്ലിയേ. കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. ഗുഡ്, മിടുക്കി ഇരിക്കെ. വൈഷ്ണവി ചൊല്ലിയേ. കണ്ണും ചുമന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മൂളുന്നു. മിടുക്ക ഇരിക്കെ. കുഞ്ഞാറ്റ നാളെ വരുമ്പോ പ്രത്യേകം പഠിച്ചോണ്ട് വരണം. ഇപ്രാവശ്യം മലയാളത്തിന് മാർക്ക് കുറവാ കേട്ടോ. നാളെ ടൂറിന് പോകണ്ട ദിവസല്ലേ ടീച്ചറെ? ഓ, അക്കാര്യം ഞാൻ മറന്നു. നാളെ ആരൊക്കെയാ ടൂറിന് വരുന്നേ? ഞങ്ങൾ എല്ലാരും വരുന്നുണ്ട് ടീച്ചറെ. ഗുഡ്, ഇരിക്കെ. ആ, വീട്ടിലോട്ട് വന്നു. അവിടെ അളിയൻ വന്നു. ഇപ്പൊ ഇവിടാ. ഇവളങ്ങോട്ട് പോകാൻ പോവാ ഇപ്പോ. എന്നാ ശരി, വെക്കുവാ. കപ്പ കുറച്ചുകൂടെ കഴിക്കണ്ട ചെയ്തു കേട്ടാ. എനിക്ക് വേണ്ട മോളെ, നീ മോക്ക് കുറച്ചുകൂടെ കൂടു. എനിക്ക് മതി. അതെന്താ? കുഞ്ഞാറ്റ ടൂറിന് പോണേന്റെ സന്തോഷത്തില. അതുകൊണ്ട് അവക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ഒരു വക കഴിക്കുന്നില്ല. അതല്ല അച്ഛാ, നമ്മുടെ ബാലച്ചേട്ടന് ടൂറ് പോവാൻ കാശില്ല എന്ന് പറഞ്ഞു. വത്സലയുടെ കാര്യം കാശൊന്നും കാണത്തില്ല. അതാ ബാല ടൂറിന് പോവാത്തത്. ആണോ? എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാൻ ചെയ്തു കേട്ടാ. ആ അമ്മേ, എങ്കിൽ കുറച്ച് കപ്പയും മീൻകറിയും കൂടെ എടുത്തോ. ബാലച്ചേട്ടന് കപ്പയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാ. മോൻ, അമ്മ നാളെ നല്ല കോഴിയിറച്ചിയും പൊറോട്ടയും വാങ്ങി തരാട്ടോ. എനിക്ക് നമ്മുടെ കഞ്ഞിയും ചമ്മന്തിയും തന്നെ അമ്മ ഇഷ്ടം. ആ പിന്നെ നിന്ന് ചെറിയച്ഛനെ ഒന്ന് കണ്ടു, ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? മുറ്റത്തിരുന്ന് രണ്ടുപേരും കൂടി എന്താ വർത്തമാനം? ഏയ്, ഒന്നുമില്ല, ഞങ്ങള് ചുമ്മാ ഓരോന്ന്. ഭക്ഷണം കഴിച്ചായിരുന്നോ നിങ്ങള്? ഇവൻ കുറച്ച് കഞ്ഞി കുടിച്ചു. ഇതിന്റെ പാത്രത്തിലൊക്കെ കുറച്ച് കപ്പയും മീൻ കറിയോ? കുഞ്ഞാറ്റ പോകുന്നില്ല ടൂറിന്? ആ പോന്നുണ്ടല്ലോ. ബാലുവിന് പോകണ്ടേ നാളെ ടൂറിന്? എന്നാ ബാലുവും പോകാൻ റെഡി ആയിക്കോ. അയ്യോ, വേണ്ടിയിരുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ തരാനുണ്ട്. എങ്കിലേ അതൊന്നും ഇപ്പൊ എനിക്ക് ഓർമ്മയില്ലെന്ന് കൂട്ടിക്കോ. അശോകന്റെ മോന. ഇവൻ ഞങ്ങളുടെ കൂടെ മോനല്ലേ. അല്ലടാ ബാലു. അല്ലടാ ബാലു.
നീളൻ മോറൻ വെണ്ടയ്ക്ക, നിവർന്ന് നിൽക്കും മുരിങ്ങയ്ക്ക, കൈപ്പേറുന്നൊരു പാവയ്ക്ക, കണ്ടാൽ തിന്നും തക്കാളി. നീളൻ മോറൻ വെണ്ടയ്ക്ക, നിവർന്ന് നിൽക്കും മുരിങ്ങയ്ക്ക, കൈപ്പേറുന്നൊരു പാവയ്ക്ക, കണ്ടാൽ തിന്നും തക്കാളി. കിളി വായാടിക്ക് കാലിൽ തവണ കൊടുത്തിടാം, കണ്ണിൽ കണ്ട മരത്തിൽ കയറാം, കുയിലിനൊപ്പം പോകിടാം, മാനത്തട്ടാം, കാണാ കാഴ്ചകൾ കണ്ടിടാം, കാണാ കാഴ്ചകൾ കണ്ടിടാം. നീളൻ മോറൻ വെണ്ടയ്ക്ക, നിവർന്ന് നിൽക്കും മുരിങ്ങയ്ക്ക, കൈപ്പേറുന്നൊരു പാവയ്ക്ക, കണ്ടാൽ തിന്നും തക്കാളി. എടാ ശ്യാമേ, എടാ ബാലു, ഞാനിപ്പോ വരാം. നിങ്ങൾ ഇവിടെ ഒന്ന് വീഡിയോ വലിക്കാലേ. അതിന് നിനക്കെന്താ, ഞങ്ങള് വീഡിയോ വലിക്കും, ചിലപ്പോ കള്ളും കുടിക്കും. അത് തന്നെ, ഇത് നമ്മുടെ സ്കൂളല്ലേ ചേട്ടായി വരെ. നീ ആരാ ചോദിക്കാൻ, കണ്ണുപൊട്ടനായ നീ ആരാ ഈ സ്കൂളില്? നീ ആരാടാ, ഹീറോയോ? ഗാന്ധിജയന്തിക്ക് നടത്തുന്ന പ്രോഗ്രാമിനൊരു ക്യാപ്റ്റൻ, അതും ഈ പൊട്ടക്കണ്ണു വെച്ച്. ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ ചേട്ടായിമാരെ, ബീഡി വലിക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. ചെറിയ അച്ഛൻ ഇത് വലിക്കുന്നതെന്ന് എനിക്ക് ഇതിന്റെ മണം മനസ്സിലായി. സ്കൂളിൽ ഇതാരാ വലിക്കുന്ന അറിയാൻ വന്നേ. ഞങ്ങള് വലിക്കും, നീ ഇനി കൂടുതലൊന്നും വിളമ്പണ്ട, മര്യാദക്ക് ഇവിടുന്ന് പോയേ. ഞാൻ നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറഞ്ഞേ. ബാലു, എന്താ ഇവിടെ ഒരു നാറ്റം? ഒന്നുമില്ല ടീച്ചറേ. അതല്ല, ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. പാവങ്ങളാ ടീച്ചറേ.
തെമ്മോടികളെ, നിന്റെ ഒക്കെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തേക്കാം. ക്ഷമിക്കണം ടീച്ചറെ. ബാലു ഇതെങ്ങനെയാ അറിഞ്ഞെ? ഞാൻ മൂത്രപ്പരേന്ന് വന്നപ്പോ വല്ലാത്ത നാട്ടി ഒടിച്ചു, അങ്ങനെ ഇങ്ങോട്ട് വന്നാ ടീച്ചറെ. ടീച്ചറിനോട് പറഞ്ഞോണ്ട് അവന്മാരെല്ലാ ദേഷ്യം ബാലുചേട്ടനോട് കാണിക്കും. ഞാനൊന്നും പറഞ്ഞില്ല കുഞ്ഞാറ്റെ, ബീഡിപ്പുകയുടെ മണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിടിപോകട മണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യം? നല്ല ചോര വരുന്നുണ്ടല്ലോ. ആഹാ, അമ്മയുടെ ചക്കരവാവ് വന്നു. അയ്യോ, എന്ത് പറ്റി എന്റെ കുഞ്ഞാറ്റയ്ക്ക് ഒരു വിഷമം? അമ്മ ബാലിച്ചന്റെ കാലിൽ ആണിമുള്ളു കണ്ടു, കൊറേ ചോര വന്നു. അയ്യോ, അതെന്താ പറ്റിയേ? മോളല്ലേ ബാലിച്ചന്റെ സെക്യൂരിറ്റി, താഴെ നോക്കിയല്ലേ മക്കളെ നടന്നേ. പക്ഷെ ഞാൻ കണ്ടില്ല അമ്മച്ചി. സാറില്ല, ബാഗത മോള് വിഷമിക്കണ്ട കേട്ടോ, ബാലിച്ചന്റെ കാല് വേഗം ശരിയാവും. അച്ഛൻ എന്തിയാ അമ്മച്ചി? അച്ഛൻ കടയില്. ആണോ? ഞാൻ കണ്ടില്ലല്ലോ. അച്ഛൻ വൈകിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്കോ? ബൈക്കിലാണോ വന്നത്? എന്തോടെ കൊച്ചനാ വന്നത്? ആരൊക്കെ ഉണ്ടോ അവന്റെ കൂടെ? അവനും ബെന്നിയും മാത്രമേ ഉള്ളൂ. ആണോ? അപ്പൊ എനിക്കിന്ന് ബൈക്കിൽ പോവാല്ലേ. ചോദിച്ചു പോണേ. കാല് നോക്കണേടാ. നല്ല മോനെ. ചോദിച്ചു പോട്ടോ. പിടിച്ചോട്ടാ, നീ കേറ വേഗം. സൂക്ഷിച്ചിരിക്കണേ. കുഞ്ഞാറ്റയെ കൂടി കൂട്ടണം. അതിനെന്താ കൂട്ടല്ല? അവിടെ നമുക്ക് അയ്യോ, ഞാൻ എന്റെ കണക്ക് പുസ്തകം മറന്നു, ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. മറവി നിന്റെ കൂടെ പുറപ്പാണല്ല, നീ മറക്കും എനിക്കറിയാം. എന്താടാ വല്ലതെടുക്കാൻ മറന്നോ? ആ മമ്മി, ഒരു കണക്ക് പുസ്തകം അതെടുത്തു. വേഗം പോവാൻ നോക്ക്. ആ മമ്മി. ഓ, ഇന്നെങ്ങാനോ പുസ്തകം എടുത്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്തോ ഈ വണ്ടിയുടെ നിറം എന്താടാ? പീകോക്ക് ബ്ലൂ, മയിലിന്റെ കളറാടാ. ഏതാ കമ്പനി? യമഹ പീഗോ. ഓ, നല്ല സ്പീഡൊക്കെ ഉണ്ടോ? പിന്നെ
കൈ കൊടുത്താലല്ല, 120 കുതിരയാണ് കുതിര. നീ ഇനി എന്നും ഈ വണ്ടിയിലാണോ വരുന്നേ? ആ ഇടയ്ക്കിടയ്ക്ക്. കുഞ്ഞാറ്റോട്ടെ ഇവിടെ ബ്ലോക്കാണ്, നമുക്ക് വേറെ വഴിക്ക് പോവാന്നേ. അവള് വന്നോളൂന്ന്, നമുക്ക് സ്കൂളിലേക്ക് പോവാം. നീ ചുമ്മാ പിള്ളേ കളിക്കല്ലേ, എനിക്ക് സമയമില്ലാത്ത ഉണ്ട, എനിക്ക് പോവാണ്. കുഞ്ഞാറ്റിയാ ബാലു ബൈക്കെ പോന്ന് കണ്ടല്ലോ, മോളെ കൂട്ടിയില്ലേ? ഇല്ല മോനെ, മീന മീന വായോ. ആ പടക്കണ ചാള പറക്കണ. മക്കള് പൈസ ഒക്കെ അയക്കാറുണ്ടോ? അവർക്ക് നമ്മളെ ഇപ്പൊന്നും വേണ്ടാണ്ടായിരുന്നു. ഓ എല്ലായിടത്തും ഇതൊക്കെ തന്നെ. എടാ ബാലു സൂക്ഷിച്ച്. ബാലു ഒന്ന് ഒറ്റയ്ക്കാണല്ലോ വന്നേ, കുഞ്ഞാറ്റ എന്ത്? ശരിയാണല്ലോ. നീ വാടാ. ഓക്കേ ട്രാ. ഞാൻ എത്ര തരാനുള്ള? മനസ്സിലായല്ലോടാ. ഹലോ. അതെ, എപ്പോ
ബാലു, കുഞ്ഞാറ്റം ഒന്നുകൂടി കാണണ്ടേ? ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ. പക്ഷേ അതേ ദൈവത്തോട് ഞാൻ നന്ദി പറയാ, എന്നെ കണ്ണുകൂട്ടനാക്കി. വേണ്ട ടീച്ചറെ, എനിക്കൊന്നും കാണണ്ട. ചേച്ചി, കുറച്ചുകൂടി ചായ വെക്കണേ. സേതുവിന് കൊടുത്തോ മോളെ? വേണ്ടാന്ന് പറഞ്ഞ ഒരേ കിടപ്പ. അവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ലക്ഷ്മി ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചു. മനസ്സല്ലേ, ഞാൻ ഇറങ്ങട്ടെ. മോനൊറ്റക്ക. ശരി ചേച്ചി, ഉടനെ ഒന്ന് തുറക്കാൻ പറ്റത്തില്ല. മോനെ, കൃഷിഭവന് തന്നു വിട്ടതാ ഈ വിത്ത്. മോനെ അറിയത്ത് മുളപ്പിക്കാൻ വെച്ചേക്ക. അമ്മയ്ക്കും ഉണ്ടടാ വിഷമം. ജീവിതം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാടാ? നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ലേ ചെറുപ്പത്തില്. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ? ഏറെ ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കാം, അങ്ങനെ ഓർത്ത് സമാധാനിക്കാം. മോൻ എഴുന്നേറ്റ് വാ. ആരാ ചെറിയച്ചനാ? ചെറിയച്ചൻ കേറിയിരിക്കി. നിന്റെ അമ്മ എവിടെ? ഇങ്ങോട്ടിരിക്കുന്നില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ ഇല്ലാന്ന് എനിക്കറിയാം. എൻ്റെ ഏട്ടൻ്റെ പേരിലുള്ള ഈ മണ്ണ് എനിക്കും കൂടെ അവകാശപ്പെട്ടതാ, അതറിയാലോ. അപ്പോൾ അതിൻ്റെ തീരുമാനം പെട്ടെന്നെടുക്കണം. ഈ വീടും സ്ഥലവും വാങ്ങാൻ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർ വരുമ്പം അറിഞ്ഞില്ല കേട്ടില്ല ഒന്നും പറയാൻ നിൽക്കരുത്. കേട്ടല്ലോ. ചെറിയച്ചൻ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടുവോ അമ്മേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോവാ? അമ്മ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോനെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിടില്ല. അശോകന്റെ കുടുംബത്തിന് പാർട്ടി വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടു എന്തോ വത്സല അതിന് വഴങ്ങിയില്ല. എന്നേക്കാൾ അർഹതപ്പെട്ട മറ്റൊരു കുടുംബത്തിന് അത് കിട്ടട്ടെ എന്ന് വത്സല വാശി പിടിച്ചു. എനിക്ക് മതി മാപ്പച്ചി, വേണ്ടാഞ്ഞിട്ടാ. കഴിക്കുമോളെ? ഷബീകയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെ തന്നെ ഇവിടെ എന്നും, പിന്നെ എങ്ങനെ ശരീരം നന്നാവാനാ? മോളെ, നിനക്ക് എല്ലാ ആവശ്യത്തിലധികം കിട്ടിയിട്ടാ വേണ്ടാത്തത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ നമ്മുടെ ഇടയില്? ഉമ്മ എനിക്ക് ഇച്ചിരി കൂടി അവള് വലുതും കഴിക്കും. വാപ്പച്ചിയുടെ ചെറുപ്പത്തില് ഇതൊന്നും കിട്ടിയിട്ടേ ഇല്ല. നീ അപ്പുറത്തെ ബാലുവിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ. ഇതിലൊരു ബട്ടൺസ് പോയിരിക്കോ അമ്മ? ഇതൊന്ന് പിടിപ്പിച്ചു തരൂ. ചെയ്തു തരാം കേട്ടോ. നീ എന്താ പതിവില്ലാതെ ഉടുപ്പൊക്കെ കഴുകിയിടുന്നേ? നാളെ ക്ലാസ് ഇല്ലായോ? നാളെ സ്കൂളിൽ ഫോട്ടോ എടുക്കുവാമേ. എൽദോയും അമ്മിനെ രാഹുലും പുതിയ ഉടുപ്പ് ഇടുമെന്നാ പറഞ്ഞേ. എൽദോ ഫോട്ടോ മേടിച്ച് നാളെ തന്നെ ഫ്രെയിം ചെയ്യാൻ കൊടുക്കും. വലുതായി കഴിഞ്ഞാൽ അവനതൊക്കെ കാണാലോ. എനിക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. അല്ലേ അമ്മേ? അമ്മയുടെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞ പോലെ അമ്മയ്ക്ക് കേട്ടാ എന്താ? അമ്മ പോവാടാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ ഉള്ളേ? പറയമ്മേ.
ശരി, നീ ആദ്യം വന്ന് ഭക്ഷണം കഴിക്ക. ഇല്ല, ഇതാദ്യം പറ. നാളെ അമ്മ ഡോക്ടറെ കാണാൻ പോവോ? അമ്മ പോവാടാ. ഉറപ്പല്ലേ? ആ ഉറപ്പ് നടക്കുന്നേ. മറ്റൊരു കാര്യം, ഇതേത് രാഘവമ്മ? അതൊന്നും അമ്മയ്ക്കറിയില്ല. കഴിക്കുന്നേ. ഇത്തവണ സ്കൂൾ കലോത്സവത്തിന് എല്ലാത്തിനും പങ്കെടുക്കണം. പിന്നെ പുതിയ മ്യൂസിക് ടീച്ചറാണേ വന്നിട്ടുമില്ല. നീ ഇപ്പൊ ഈ കപ്പയൊന്ന് കഴിക്ക്. നല്ല ചിക്കൻ്റെ വേണം. ആമിനയുടെ വീട്ടിൽ നിന്നാന്ന് തോന്നുന്നു. അവിടെ എന്നും ചിക്കനാണല്ലേ. ശിവത്തിന്റെ കടയിൽ നിന്ന് വെച്ച കപ്പയാണോ അമ്മേ? നല്ല രുചിയുണ്ട്. ആ, ശ്വാസം വലിച്ചോട്ടെ. ആ, ഒന്നുകൊണ്ട് വലിച്ചേ. നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ, ടൗണിലെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു തെറവ് ചെക്കപ്പ് ചെയ്യണമെന്ന്. മെഡിസിൻ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു സ്ട്രിപ്പ് കൂടി എഴുതിയിട്ടുണ്ട്. ഇപ്പം കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ മതി. പിന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് തല നനയ്ക്കണ്ട. ആ, ഇത് കൈ തന്നെ വെച്ചോളൂ. എനിക്കേ വലിച്ചിലിടെ ഫീസ് വേണ്ട. ദേ, ഒന്നുകൂടെ പറയാം, എത്രയും പെട്ടെന്ന് പോയി ചെക്കപ്പ് ചെയ്യണം. ഇനി വൈകിക്കരുത്. ഇല്ല, പോവാം. ശരി ഡോക്ടർ. ഒരു പാവം പെണ്ണ്. ചേച്ചി, ഈ മരുന്നിന് എത്രയാന്ന് നോക്കിയിട്ട് പറയാവോ? നോക്കിയിട്ട് പറയാം. അഞ്ഞൂറ്റി പതിനാറ് രൂപ. നാളെ സ്കൂളിൽ ഫോട്ടോ എടുക്കുമേ. എൽദോയും ആമിനെ രാഹുലും പുതിയ ഉടുപ്പിടുന്നാ പറഞ്ഞേ. ചേച്ചി, മരുന്ന് വേണ്ട. എനിക്ക് ചോമ മാറാൻ ഒരു ഗുളിക തരുമോ? കുറച്ച് വെള്ളം തരൂ ചേച്ചി. എന്താ? യൂണിഫോമിന് വേണ്ടി ഒരു ഷർട്ടും പാന്റും തയ്ക്കാൻ തന്നായിരുന്നു. എന്നായിരുന്നു തന്നത്? കുറച്ചുനാളായി, വരാൻ പറ്റിയില്ല. അത് ഞാൻ ഓർക്കുന്നുണ്ട്. മോനുമായി വന്ന് അന്ന് അളവെടുത്തതല്ലേ? അതെ ചേട്ടാ. ഇതല്ലേ? ആ, ഇതന്നെ. എത്രയാ കൂലി? ഒരു 500 എന്നാണ്. ശരി, ഓക്കെ. ഞാൻ സ്കൂളിന്റെ ബാക്ക് സൈഡിൽ പോണ്. ടീച്ചറേ, പാർവതി ടീച്ചർ മീറ്റിംഗില്ല, ഇപ്പൊ വരും കേട്ടോ. ഓ, ആയിക്കോട്ടെ. ഷീല ടീച്ചറെ, ഫോട്ടോഗ്രാഫർ ഏട്ടൻ വന്നോ? ഇവിടെ നിപ്പുണ്ട്. നിങ്ങൾ റെഡിയാണോ കുട്ടികളെ? അതെ ഏട്ടാ, ഞങ്ങൾ റെഡിയാ. ഞാൻ പാർവതി ടീച്ചറായിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പാലു. ആ, ഞാനവനെ ശ്രദ്ധിക്കുകയായിരുന്നു ടീച്ചറെ. നിങ്ങൾ ആ ക്യാമറ ഒന്ന് എടുത്തു നോക്കി, അവൻ നന്നായി ഫോട്ടോ എടുക്കും അല്ലേടാ ബാലു. ബാലുവിന്റെ അമ്മ ഒന്നല്ലോ. ബാലു അമ്മേ. മോനെ, മോനെ പുതിയ യൂണിഫോം കൊണ്ട് വന്നതാ. നേരെ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാറായില്ലേ? മോൻ പോയി മാറിയിട്ട് വാ. അമ്മേ, ചേട്ടാ, ഞാൻ മാറിപ്പോരാട്ടോ. ശരി. എന്റെ മക്കള് പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് സുന്ദരനായി ഫോട്ടോ എടുത്തിട്ട് വന്നാ മതി കേട്ടോ. ശരി, ഞാൻ ഫോട്ടോ മേടിച്ചിട്ട് വരാം. ശരി, അമ്മ വീട്ടിലേക്ക് പോവാട്ടോ.
ശരി. വേഗം വാ ബാലു, ലൈറ്റ് ഇപ്പോ പോകും. ആ ആ ബാലു. ആ ടീച്ചർ പറഞ്ഞു എന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്റെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുള്ളയാണ്. ടീച്ചറെ അമ്മി പോയി കാണു ഇല്ലേ അമ്മേ, കൂട്ടുകാർക്കല്ലേ എന്ത് അസൂയാന്നറിയൂ. എന്റെ ഫോട്ടോ കണ്ടപ്പോ എൽദോടെ രാഹുലിന്റെ മുഖം കാണണായിരുന്നു. അമ്മേ എന്തൊന്നും മിണ്ടാത്തേ. ആ അമ്മയുടെ കിടപ്പുണ്ടായിരുന്നു. അമ്മ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അമ്മേ അമ്മേ ഈ ഫോട്ടോ നോക്കമ്മേ. അമ്മേ പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയ്നി, ഗുട്ക, പുകയില, ജർദ, പാൻമസാല, അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അതൊന്നും പറയണ്ട, ഇന്നലെ പുള്ളിയെ കഞ്ചാവ് കേസിന് പോലീസ് പൊക്കിയതേ. Thank you.
യാത്രയൊക്കെ സുഖമല്ലായിരുന്നു. വരും വരും ഞാൻ പ്രതീക്ഷ നിൽക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ എത്തിയത് ആളെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. മാധവേട്ടൻ പറഞ്ഞ വേണുമാഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയ അറിയാം. നിങ്ങളെല്ലാവരെ കുറിച്ചും മാധവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ ബാലൻ മാഷ എടുത്തുകൊണ്ട് നടന്നതിനേക്കാൾ കൂടുതൽ ഞാനായിരുന്നു കൊണ്ട് നടന്നത്. അന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിനൊക്കെ കൂടുതലടി കിട്ടിയിട്ടുള്ളത് മാധവൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഹലോ മാധവട്ട, മാഷ് ഇന്ന് തന്നെ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് സെവനിക്ക് ക്ലാസ് എടുത്തൂടെ? പാർവതി ടീച്ചർ ഇന്ന് ലീവിലാ. ഓ ആയിക്കോട്ടെ മാഡം. ചായ കുടിക്കും മാഷേ, ഇവിടെ കൊടുക്ക. ഇല്ല സാർ, രാത്രിയിലേ പറയാറുള്ളൂ കടയടയ്ക്കാൻ നേരത്ത്. ആ വരുന്നതാണ് പ്രഭാര മാഷ്. മാഷേ നമസ്കാരം, ഞാൻ വേണു മാഷ്. അച്ഛനെ എനിക്കറിയാം. അച്ഛനിപ്പോ എവിടെയാ? ആ നാട്ടിലാ. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, കാണാം. കാണാം. ആ മാഷിന് സ്വന്തം ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പ. ആരും കണ്ണുപിടിക്കില്ല, എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്നറിയോ? ഒരു പക്ഷേ ഈ സ്കൂളിൽ ഏറ്റവും ഡിഗ്രി എടുത്തത് ഈ മാഷ. എല്ലാത്തിനോടൊരു പുച്ച. അതാണ് മാഷ ക്ലാസ്. എങ്കിൽ ശരി, മനസ്സുണ്ടെന്ന് അനുഗ്രഹിക്കണം. അച്ഛനെ മനസ്സിൽ വെച്ച് തുടങ്ങിക്കൊളി, നല്ലത് വരും. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. പുതിയ മാഷ മ്യൂസിക് ടീച്ചർ എന്നാ തോന്നുന്നേ. ഞാൻ വേണു, നിങ്ങളെ പുതിയ മ്യൂസിക് മാഷാണ്. ഇനി നിങ്ങളൊന്ന് പരിചയപ്പെടാം. ആമിന പ്രസന്റ് സർ. രാഹുൽ പ്രസന്റ് സർ. രമ്യ. എസ്
പ്രസന്റ് സാർ. കിരൺ. പ്രസന്റ് സാർ. ശ്രുതി കെ. പ്രസന്റ് സാർ. ഓക്കെ. ബാലു. ബാലു. മാഷെ, അവന്റെ അമ്മ മരിച്ചതിൽ പിന്നെ അവൻ സ്കൂളിൽ വന്നിട്ടില്ല. രജിത. പ്രസന്റ് സാർ. അരുൺ. പ്രസന്റ് സാർ. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അറ്റൻഡൻസ് ബുക്ക് എവിടെ? ദേ സാർ. ഏതായി പ്രഭാകരൻ മാഷ്? മാത്സ് അധ്യാപകനാണ് സാർ. ഇപ്പൊ പാർവതി ടീച്ചറിന്റെ ക്ലാസ്സിലുണ്ട്. 7A. ഞാൻ എങ്ങോട്ടൊന്ന് പോട്ടെ? ശരി സാർ. ട്രയാങ്കിൾ എ ബി വായിക്കടേ. Triangle AB is equal to 177 by 20 cm. പോര, ഇരിക്ക്, എഴുതിക്കോ. ബോർഡിൽ നോക്കി എഴുതടാ. എൽദോയിന്ന് ക്ലാസ് വന്നില്ലേ? എൽദോയും രാഹുലും കൂട്ടുകാരൊക്കെ ഇന്ന് ഫസ്റ്റ് പീരീഡ് ഉണ്ടായിരുന്നു സർ. എന്നിട്ട് അവിടെ പോയി? അറിയില്ല, ബാഗ് എടുത്തിട്ട് ഇന്റർവെൽ സമയം പോകുന്ന കണ്ടു. ഇരിക്ക്. ഫോർ ഫൈവ് ഈസ് ഈക്വൽ ടു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ സാർ എന്നല്ലേ പേര്? അതെ സർ. ഡിപ്പാർട്ട്മെന്റിൽ നല്ല കംപ്ലൈന്റ് ആണല്ലോ തന്നെ കുറിച്ച്. അത് പിന്നെ. ഈ സ്കൂളിൽ ഒരു ടീച്ചേഴ്സിനും താങ്കളെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. ഫസ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഇലവൻ ട്വൽവ്. നാല് കുട്ടികൾ ബോർഡിലുണ്ട്, ബട്ട് ക്ലാസ്സിലില്ലല്ലോ. മറ്റു കുട്ടികൾ എവിടെ? അത് പ്രഭാകരൻ മാഷും ടീച്ചറും ഉത്തരവാദിത്തം പറയണം. എടാ ബാലു, നീ എന്തെങ്കിലും ഒന്ന് പറയേ. ഞങ്ങള് വന്നതല്ലേടാ നിന്നെ കൂട്ടാൻ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? നീ സ്കൂളിലോട്ട് വാ. ഇത് തന്നെ ഞാൻ ഇവനോട് പറയുന്നു, കേക്കണ്ടേ? നല്ല മാഷാ വേണു മാഷ്, അതുകൊണ്ടല്ലേ നിന്നെ കാണാൻ വന്നത്. വാ, എഴുന്നേക്ക്. ഇനി നീ ഇല്ലെങ്കിൽ ഞങ്ങളും കലോത്സവത്തിനൊന്നും പങ്കെടുക്കുന്നില്ല. മോനെ ബാലു, നിന്റെ ചെറിയച്ഛൻ പറയുന്നത് കേക്കണ്ട, പക്ഷെ നിന്റെ ഈ കൂട്ടുകാർ പറയുന്നെങ്കിൽ നീ കേക്കണം. എനിക്ക് പോകുന്നതിനും തോന്നില്ല ചെറിയച്ഛ, അതുകൊണ്ടാ. നിങ്ങളൊന്നും സ്കൂളിൽ പോകുന്നില്ലേ, വെറുതെ വഴക്ക് കേക്കണ്ട. എങ്കി വാടാ, നമുക്ക് പോവാം. നിനക്ക് ഇഷ്ടപ്പെട്ട കപ്പലിന്റെ മുട്ടേ. ഞങ്ങൾ പോട്ടേടാ. ബാലു പോട്ടേടാ. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, സുഖായിരിക്കുന്നു. കൃഷിയൊക്കെ ഇപ്പോഴും ഇല്ലേ? ആ, ഇപ്പൊ അച്ഛന് സമയം പോകാൻ ഏക മാർഗം അതാ.
മാത്രമല്ല കൃഷിയുടെ റിസ്ക് ആണെങ്കിലോ അതെനിക്ക് അല്ല മാധവ ബാങ്കിൽ നിന്ന് നേരത്തെ എത്തിയ നേരത്തെ ഇറങ്ങി ഓ അല്ല വേണു മാഷേ അബൂക്കൻ്റെ നെല്ലിക്കയുടെ ഗുണം എന്താണെന്ന് അറിയാം മാഷക്ക് എന്തേ ഇവിടുത്തെ നെല്ലിക്ക മാങ്ങയൊക്കെ തിന്നൊരു വലിയ നിലയിലെത്തിയില്ലേ എന്നിട്ടെന്താ മാധവ നീ ഇപ്പോഴും പിയൂൺ തന്നെയാണല്ലോ അല്ലേ ആ എന്ത് ചെയ്യാനാ മാധവേട്ടനറിയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലൻ എന്ന് പറഞ്ഞ കുട്ടിയെ ആ അറിയാം എന്തായിരുന്നു അവൻ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല ആ കുട്ടിയുടെ അമ്മ മരിച്ചെന്ന് തോന്നുന്നില്ലേ ആ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായി അതൊരു പാവം പയ്യനാ അവൻ്റെ വീട് എവിടെയാ ഇവിടെ അടുത്താ അവനെ എനിക്ക് എന്നല്ല ഇവിടെ എല്ലാവർക്കും അറിയാം അത്രക്ക് നല്ല കുട്ടിയാണ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാൻ ഞങ്ങളെങ്ങനെ കുട്ടികളെ ഇങ്ങോട്ട് അയക്കും അത് നേരാ ടീച്ചേഴ്സായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം ഒരു മിനിറ്റ് പ്ലീസ് ഇത്രയും നേരം ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ കേട്ടു അത് പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്തു പോയത് ഞങ്ങളുടെ അറിവോടെ അല്ല അത് അധ്യാപകരായ നിങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അധ്യാപകരല്ലേ ബാലുവിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് അവർ പോയതെന്ന് സമ്മതിച്ചു കഴിഞ്ഞു എന്തായാലും ഇതൊന്നും സമ്മതിച്ചു പറ്റത്തില്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പറഞ്ഞു പോയാൽ ക്ലാസ്സിലുണ്ടായിരിക്കണം അല്ല പിന്നെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു അവൻ ക്ലാസ്സിൽ വന്നില്ല അതിന്റെ പേരിൽ എന്റെ കുട്ടിയുടെ ഭാവികളെ ഞാൻ സമ്മതിക്കില്ല കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അധ്യാപകർക്ക് കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം അവരെവിടെ പോകുന്നു എപ്പോ വരുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളും കൂടി അന്വേഷിക്കണം നിങ്ങൾ ഇത്ര പരസ്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ക്ലാസ് കട്ട് ചെയ്ത് ഇവര് പോയത് ശരി തന്നെ സമ്മതിച്ചു അവരുടെ കൂടെ പഠിക്കുന്ന ബാലു എന്ന കുട്ടിയെ തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അവരൊരു ശ്രമം നടത്തി അതൊരു തെറ്റാണ് ഈ ഒരു ആവശ്യത്തിനായി ഞാൻ അവനെ കാണാൻ വേണ്ടിയിരിക്കുക പുസ്തകങ്ങളിൽ എഴുതിയ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കി പഠിക്കേണ്ടതല്ല വിദ്യാഭ്യാസം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കണം അവരെ സ്നേഹിക്കാൻ പഠിക്കണം എച്ചൻ പറഞ്ഞ പോലെ അത്ര വലിയ തെറ്റൊന്നുമല്ല നിങ്ങളെ മക്കൾ ചെയ്തത് നിങ്ങൾ നിങ്ങളെ മക്കളെ കുറിച്ച് അഭിമാനിക്കുകയാണ് വേണ്ടത് ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത പാവം കുട്ടിയാണ് ബാലു അവനെ അടുത്തറിയാനും സ്നേഹിക്കാനും ഇവരെങ്കിലും ഉണ്ടായല്ലോ ഞാൻ ഈ സ്കൂളിലെ പിയൂണ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആ സ്വാതന്ത്ര്യം വെച്ച് ഞാൻ പറയാം ഇവർ നാല് പേരും നാല് ശരീരമാണെങ്കിലും പക്ഷേ ഒരു മനസ്സാണ് അതെല്ലാവരെക്കാളും കൂടുതലായി എനിക്കറിയാം നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരുടെ പേരിൽ അഭിമാനിക്കാം അറിവ് കൂടുതലുള്ളത് കൊണ്ട് പറയല്ല അനുഭവം കൊണ്ട് പറയണം സേതുവേട്ടൻ വന്നില്ലേ സേതുവേട്ടൻ വരാറില്ലേ സേതു ഇപ്പൊ കടകളും വരെ കുറവാ കുഞ്ഞാറ്റയുടെ മരണ ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ ചുമതലയും വേണുമാഷിനെ ഏൽപ്പിക്കുകയാണ് മാഡം പക്ഷെ ബാലു ഇതുവരെ ക്ലാസ്സിൽ വന്ന് തുടങ്ങിയിട്ടില്ല അവനായിരുന്നു എല്ലാത്തിനും മുന്നിൽ അവനല്ലേ മറ്റൊരാള് അവൻ മാത്രമല്ല ഈ സ്കൂളില് നമുക്കവന്റെ വീട് വരെ ഒന്ന് പോയേക്കാലോ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചിട്ടല്ല മേഡം അവന്റെ വിദ്യാഭ്യാസം അതും കൂടി നോക്കണ്ട നമ്മള് അതിനെ ഇയാൾ അങ്ങോട്ട് പോയാ മതി എന്നെ കിട്ടത്തൊന്നുമില്ല വേണുമാഷ പറഞ്ഞാൽ അതിന് ശരി അവനെ എങ്ങനെയെങ്കിലും ഈ സ്കൂളിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിക്കാ പിന്നെ എന്റെ കാര്യം എന്തിനാ അവിടെ അങ്ങ് തീരുമാനിക്കാൻ ആലോചിച്ച് മീറ്റിംഗ് ആണ് പോലും മീറ്റിംഗ് അങ്ങേ ശരിയാവൂല ആ സമയായി ഞാൻ പോയി ബെല്ലടിക്കട്ടെ മാഡം നമ്മളിപ്പോ ഇനി എന്താ ചെയ്യ ഞാനാ ബാലു ആമിന ആമിനിയാ ഞാൻ മാത്രമല്ല നമ്മുടെ സ്കൂളില് പുതിയ സംഗീത മാഷം വന്നിട്ടുണ്ട് മാഷെ അയ്യോ അയ്യോ എന്തേ എന്തിനാ ബാലുവിന്റെ കുട്ടി വന്നേ ബാലുവിനൊന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി വന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നാ ഞാൻ പോട്ടെ ബാലു എനിക്ക് ട്യൂഷന് പോകണം പോയിക്കോളൂ വാ മാഷേ എന്റെ വീട്ടിൽ സൗകര്യം തീരെ കുറവാ വാ കേറിയിരിക്കാം വേണ്ട ബാലു നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം ബാലു വേണ്ട മാഷേ ഞാൻ ഇവിടെ നിന്നോളാം ഇരിക്ക് ബാലു ഞാൻ വന്നത് ബാലുവിനെ കൂട്ടിക്കൊണ്ടുപോകാനാ എങ്ങോട്ട് ബാലു നാളെ മുതലെങ്കിലും സ്കൂളിൽ വരണം സ്കൂളിലെയും ക്ലാസ്സിലെയും മുഴുവൻ പേരും ബാലുവിനെ കാത്തിരിക്കുക
ഇല്ല മാഷേ, ഞാൻ ഇനി പഠിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം. പഠിപ്പ് നിർത്തരുത് ബാലു, അമ്മയില്ലാന്ന് കരുതി എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതരുത്. മഹാത്മാഗാന്ധി സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും ബാലുവിനൊപ്പം ഉണ്ട്. കുടിക്കാൻ എന്താ മാഷിന്, ചായ മതിയോ? ഞാൻ കുടിച്ചിട്ടാ വന്നെ. ബാലു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു അമ്മ എന്നെ നേരത്തെ വിട്ടുപോകുന്നു, അതുകൊണ്ട് എല്ലാ ജോലിയും എന്നെ പഠിപ്പിച്ചിരുന്നു എൻ്റെ അമ്മ. എന്നാ ശരി ബാലു, ഞാൻ അറിയണ്ടേ. ആ, നാളെ സ്കൂളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരാ? ഞാൻ ചെറിയച്ച, ഇത് സ്കൂളിലെ പുതിയ മാഷ. ഞാൻ ബാലുവിനോട് സ്കൂളിലേക്ക് വരാൻ പറയാൻ വേണ്ടി വന്നതാ. കാര്യം മാഷ ഇപ്പോൾ പോയിക്കോ, ഞാൻ എങ്ങനെയല്ലോ അവനെ പറഞ്ഞു വിടാം സ്കൂളിലേക്ക്. ആ ശരി മാഷ, ശരി ശരി, താങ്ക് യു. ബാലു, നിനക്ക് സ്കൂളിലേക്ക് പോണ്ടേ? പോണം ചെറിയച്ച. എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. നല്ല കാര്യം, എന്തായാലും നന്നായി. ആ ബാലുവോ? ആ ഹരിസാറോ? അതെ ഹരിസാറാ. ആ എനിക്ക് ഭയങ്കര സന്തോഷമായി, ബാലു ഇപ്പോഴെങ്കിലും സ്കൂളിലേക്ക് വന്നു. വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചല്ല, പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോ. ആ ശരി ബാലു, നമുക്ക് ക്ലാസ് കാണാം. ശരി ഹരിസാറേ. ദേടാ പൊട്ടക്കണ്ണം വരുന്നടാ. വാപ്പ വേറെ എന്തൊക്കെ കൊണ്ടുവന്നാ? അമിന, വാപ്പ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്. ആ ഇഷ്ടപ്പെട്ടോ? ദേ ബാലു വരുന്നു. നമ്മുടെ ബാലു വരുന്നു. വാട വാട, മുറ്റത്ത് നിൽപ്പുണ്ട്. എല്ലാരും വാ, എല്ലാരും വാ. ബാലു, ബാലു. ആ എന്തോ? ആ ബാലു, എന്തൊക്കെയുണ്ട്? സുഖമാണോ നിങ്ങൾക്ക്? ബാലു, നീല്ലാഞ്ഞിട്ട് ഒരു സുഖമില്ലടാ. എന്തായാലും നീ വന്നല്ലോ, സന്തോഷം. വേണുമാശു വന്നു? വന്ന്, ഓഫീസിലുണ്ട്. പിന്നെ നീ വന്നിട്ട് പ്രാക്ടീസ് തുടങ്ങാന്ന് സാറ് പറഞ്ഞത്. ഞാൻ പോയി വിളിച്ചോണ്ടാ വന്ന്. വേണുമാഷായിട്ടാ ഞാൻ ബാലുവിന്റെ വീട്ടിൽ പോയത്. നീ പറഞ്ഞേരോ വരുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കരളിലൊരു ചെറു കുളിരു കോരും കേരളമീ നാട്. ആ ബാലുവിനെ പിന്നെ പ്രത്യേകം കൃഷിയൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ദേ നോക്കി എത്ര വൃത്തിയായിട്ടാ കാര്യങ്ങൾ ചെയ്തേക്കണേ. ആ ഇനി എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ, ഇനി മാർച്ചിൽ പരീക്ഷയാ. എല്ലാരും നന്നായി പഠിച്ചു തുടങ്ങിയോ? ആ പഠിച്ചു തുടങ്ങി ടീച്ചർ. അത് പിന്നെ എനിക്കറിയില്ലേ, എന്റെ കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നു. പിന്നെ ഇനി നമ്മൾ കാണാൻ സാധ്യതയില്ല കേട്ടോ. അതെന്താ ടീച്ചറേ, ടീച്ചറിന്റെ കല്യാണമാണോ? കല്യാണം കഴിഞ്ഞാൽ എന്താ, സ്ഥലം മാറ്റൊന്നും കിട്ടില്ലല്ലോ. ഇല്ലില്ല, കല്യാണമൊന്നും ഇതുവരെ ആയിട്ടില്ല. പിന്നെന്താ ടീച്ചറേ? ഏ ഒന്നുമില്ല, ബെല്ലടിച്ചു, ക്ലാസ് പൊക്കോ. നടന്നോ ബാലു, ബാ പിടിച്ചോണേ. ഹലോ മാധവേട്ട, എവിടെ എത്തി സാർ? ഒരു 10 മിനിറ്റ്. ദേ ഞങ്ങൾ എത്തിക്കോളൂ. ശരി മാധവേട്ട, ശരി. Thank you.
ഒരു മുഴിച്ചുള്ളിൽ മണക്കും ചുഴി നറുമ്പാല് അതമ്മയെന്നല്ലാതെ വേറെ മറ്റൊന്നുണ്ടോ? ഒരു മുഴിച്ചുണ്ടിൽ മണക്കും ചുടുനറുമ്പാല് അതമ്മയെന്നല്ലാതെ വേറെ മറ്റൊന്നുണ്ടോ? ഒരു കുന്നു സ്നേഹം കിനിയും നെഞ്ചകം കനിമധുരം നിറയെ വെറുതെ തരുന്നതും അമ്മ തന്നെ. ഒരു കുന്നു സ്നേഹം കിനിയും നെഞ്ചകം കനിമധുരം നിറയെ വെറുതെ തരുന്നതും അമ്മ തന്നെ. ചേരിലി മലനാട് വിതയെറിഞ്ഞുണ്ടായ അമ്മ തൻ പൊൻവിള പാറുമൻ ഭാഷ മധുമലയാളം. നാളേക്കു നാവിൽ കുരുക്കും കിടങ്ങളിൽ ചേലഴും തൻ ഭാഷ അമ്മ കതിർമണികൾ. പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥി, നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ എംഎൽഎയും നമ്മുടെ സ്കൂളിന്റെ പൂർവ്വവിദ്യാർത്ഥിയുമായ ബഹുമാനപ്പെട്ട കേരള കൃഷിവകുപ്പ് മന്ത്രി മുരളി സാറിനെ ഞാൻ എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛം വിദേശത്ത് വെച്ച് മകൻ്റെ കല്യാണം നടക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനം എന്നിൽ അർപ്പിതമായിരിക്കുകയാണ്. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. ഈ ഒരു സുദിനത്തിൽ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള കാർഷിക വകുപ്പ് മന്ത്രി മുരളി സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയുടെ ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ വേണു, ഈ സ്കൂളിലേക്ക് ആദ്യമായി കാലെടുത്തു വെച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷേ ഈ സ്കൂളിലേക്ക് ഏറ്റവും കൂടുതൽ വന്ന മന്ത്രിയും വ്യക്തിയും ഞാനായിരിക്കും. മാധവേട്ടൻ വിളിച്ച് സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ തന്നെ ഈ സ്കൂളിലേക്ക് വരണമെന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കാണണമെന്നും ഞാൻ എൻ്റെ മനസ്സിലും ഡയറിയിലും കുറിച്ചു വെച്ചു. ഈ സ്കൂളിനോട് എന്തിനാണ് ഇത്ര ആത്മബന്ധമെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഈ സ്കൂളിൽ പഠിച്ച മന്ത്രി ഞാൻ മാത്രമല്ലല്ലോ എന്ന് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പലകുറി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ഉത്തരം തേടുകയായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഹെഡ്മാഷായിരുന്ന ബാലൻ മാഷ്, സാവിത്രി ടീച്ചർ, പത്മിനി ടീച്ചർ, പിന്നെ അന്നും ഇന്നും നമ്മുടെയൊക്കെ സ്വന്തമായ മാധവേട്ടൻ, അബൂക്ക, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികളായ സേതു, സേതു എന്ന് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവാണ്, പിന്നെ അശോക്, അശോകൻ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി, അശോകൻ്റെ ഭാര്യ വത്സല, അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഓർത്തു വരികയാണ്. ഈ അബൂക്കാൻ്റെ കടയിൽ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും എത്രയോ തവണ ഞാൻ കട്ടെടുത്ത് തിന്നിട്ടുണ്ട്. അതിനെനിക്ക് വഴക്കും ഒരുപാട് അബൂക്ക തന്നിട്ടുണ്ട്. ഇപ്പോഴും വഴിയിൽ വെച്ചും പല പരിപാടി സ്ഥലത്തും അബൂക്ക എന്നെ കാണുമ്പോൾ പണ്ട് ഞാൻ കട്ടെടുത്ത മാങ്ങയുടെയും നെല്ലിക്കയുടെയും പൈസ ചോദിച്ച് എന്നോട് വഴക്കു കൂടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും ഞാൻ തരില്ല എന്ന്. അതാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അബൂക്ക, അതാണ് അബൂക്കയുടെ സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്കും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മഹത്വം വാക്കുകളിൽ മാത്രം ഒതുക്കേണ്ടതല്ല. കേരള സംസ്ഥാന ഗവൺമെൻറ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി, പ്രത്യേകിച്ച് കുട്ടികളിൽ വിദ്യാർത്ഥികളിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പ്രഥമ കർഷക വിദ്യാർത്ഥി പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ഈ സ്കൂളിലാണ്. അതിലൊക്കെ നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നതും മാതൃകയാക്കേണ്ടതും ബാലുവിനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട അശോകൻ്റെ മകൻ ബാലുവിനെ. നമ്മുടെയൊക്കെ
വീട്ടുപറമ്പിലോ പരിസര പ്രദേശങ്ങളിലോ ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുന്നവർ എത്ര പേർ കാണും? ആരും കാണില്ല. എന്തിന്? നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറി പോലും നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്നില്ല. എന്നിട്ടോ വലിയ മാരകമായ വിഷപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന, അന്യ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്ത് കയറ്റി അയക്കുന്ന, വലിയ വില കൊടുത്തുകൊണ്ട് ആ പച്ചക്കറികൾ വാങ്ങി നമ്മൾ വലിയ മഹാരോഗങ്ങൾക്ക് മാറാരോഗങ്ങൾക്ക് അടിമകളാകുന്നു അല്ലെ? ഇന്ന് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പിടിപെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ, അതും നമ്മുടെ കൊച്ചു കുട്ടികളിൽ. കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് നിങ്ങളെല്ലാവരും കളിച്ചു നടക്കുകയായിരുന്നു. പല കുട്ടികളും അച്ഛനമ്മമാരുടെ കൂടെ പല സ്ഥലങ്ങളിലും ടൂറിലായിരുന്നു. പക്ഷെ അതിലൊന്നും പങ്കാളിയാവാതെ ഈ സ്കൂളിന്റെ അങ്കണത്തിൽ സ്വന്തമായി ഒരു ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ ബാലു കാണിച്ച ധൈര്യം, ആത്മാർത്ഥത എത്ര പ്രശംസിച്ചാലും മതിവരില്ല. ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഈ സ്കൂളിന്റെ അന്തസ്സാണ്, യശസ്സാണ്, വാനോളം ഈ കേരള സംസ്ഥാനം മുഴുവൻ ഉയർത്തിയ നമ്മുടെ ബാലുവാണ് ഇന്നത്തെ താരം. നമുക്കൊക്കെ ഈശ്വരൻ രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട്, നിറയെ കാഴ്ചകൾ കാണാൻ. ഞാൻ പറയുന്നു, ബാലുവിന്റെ കണ്ണുകൾ ഇരുട്ടിലല്ല എന്ന്. നമ്മളെക്കാൾ കൂടുതൽ വെളിച്ചം വിതറുന്നത്, കാഴ്ചകൾ കാണുന്നത് ബാലുവിന്റെ അകക്കണ്ണുകളാണ്. ഈ ഒരു അവസരത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ബാലുവിന്റെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയാണ്. മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഉറപ്പു തരികയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ ഒരു അവസരത്തിൽ ബാലുവിനെ ആദരിക്കുന്ന ഈ ചടങ്ങിലും ഈ പ്രവേശനോത്സവത്തിലും പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം, ഇന്നത്തെ താരം ബാലുവിനെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് അധ്യക്ഷന്റെ, ബഹുമാന അധ്യക്ഷന്റെ സമ്മതത്തോടുകൂടി ഞാൻ ബാലുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്കാരും ഇല്ലെന്നായിരുന്നു ഞാൻ ഇത്രയും നാളും വിചാരിച്ചത്. പക്ഷെങ്കിൽ എനിക്കിപ്പോ മനസ്സിലായി, ഞാൻ തനിച്ചല്ലല്ലോ. എനിക്ക് ആകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ അമ്മയുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ അമ്മേനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്റെ സമ്മാനങ്ങളും എന്റെ സന്തോഷങ്ങളും ഇതുവരെ കാണാൻ എന്റെ അമ്മയോട് ഉണ്ടായിരുന്നില്ല. ആദ്യമേ സ്കൂളിൽ നിന്നത്തെ ഫോട്ടോ കൊണ്ട് ചെയ്യുന്നത് എന്റെ അമ്മയ്ക്ക് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അതും ഉപ്പി കിട്ടിയ സന്തോഷം കാണാൻ എൻ്റെ അമ്മേൻ്റെ അടുത്തില്ല. എങ്കിലും ഈ കൂട്ടത്തിൽ എൻ്റെ അമ്മയുണ്ടാവും. എനിക്ക് കാണാൻ കഴിയുന്നില്ല. അമ്മ വിട്ടുപോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു. പഠിത്തം നിർത്തി. എല്ലാവരും സ്കൂളിലേക്ക് വരാൻ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. പക്ഷെ വരാൻ തോന്നിയില്ല. ഞാൻ പിന്നെയും വരാൻ കാരണം അവളാണ്, കുഞ്ഞാറ്റ. അവൾ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ പിന്നെയും സ്കൂളിലോട്ട് വന്നു. എങ്കിലും എൻ്റെ സ്വപ്നങ്ങളിൽ അവൾ ഇപ്പോഴും വരും. എന്നിട്ട് എന്നോട് പറയും അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ നട്ട ചെടിക്ക് പോയി വെള്ളം ഒഴിക്കാം. എൻ്റെ അമ്മയും വീട്ടിൽ പച്ചക്കറി വളർത്തുമായിരുന്നു. എൻ്റെ അമ്മ തന്ന വിത്ത ഞാൻ ഇവിടെ കൊണ്ടേ നട്ടു വളർത്തിയത്. എനിക്ക് ഈ അവാർഡ് കിട്ടാൻ കാരണം ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ, പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മാഷുണ്ട്. എല്ലാവരും എനിക്കിഷ്ടമാണ്. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മാഷുണ്ട്. ആ മാഷിൻ്റെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പ്രഭാകരൻ മാഷാണ്.
മാഷിനെ പേടിയെന്ന് എല്ലാ കുട്ടികളും പറയാം. എനിക്ക് പിന്നെ കാണാൻ പറ്റാത്തതുണ്ടാവും മാഷിനെ അത്ര വലിയ പേടിയൊന്നും. പിന്നെ മന്ത്രി സാറിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി വരുന്ന കൊല്ലങ്ങളിൽ പാഠപുസ്തകത്തിൽ കൃഷിയെ പറ്റി ഒരു ഭാഗമെങ്കിലും ഉൾപ്പെടുത്തണം. അത് ഞങ്ങൾക്കൊരു സഹായമായിരിക്കും. പിന്നെ എന്നെ പോലെ അംഗപരിമിതരായ കുട്ടികൾക്ക് ജീവിതത്തിൽ എല്ലാം ഒരു നിരാശയായിരിക്കും. കഷ്ടപ്പെട്ടാൽ എല്ലാം നേടാൻ കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. ഇനി എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. നഷ്ടത്തിലും വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവിനാലും നമ്മുടെ സ്കൂളിൻ്റെ അടച്ചുപൂട്ടിൽ ഒഴിവാക്കി. സ്കൂൾ തുടരുന്നതിന് വേണ്ടി ഞാൻ എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിടത്താണ് സ്കൂൾ പരിസരമാകെ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് മാധ്യമശ്രദ്ധ നേടിയ നമ്മുടെ സ്കൂൾ പൂട്ടുന്നതിൽ നിന്ന് നമ്മുടെ ബാലു ഒഴിവാക്കിയത്. അതെ, ബാലുവാണ്. ബാലുവിനെ പോലുള്ളവരാണ് ഇത്തരം സ്കൂളുകൾ നിലനിർത്തേണ്ടത്. പാർവതി ടീച്ചറെ. എന്താ ബാലു? ടീച്ചർ ബാലുവിനോട് പറയണം. എന്താ നമ്മളിനി കാണില്ലെന്ന് പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല ബാലു. ടീച്ചറെ, ടീച്ചർ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാ. ബാലു, അതെ, നമ്മുടെ ഈ സ്കൂള് ഈ വർഷം കൂടി ഉള്ളൂ. നഷ്ടത്തിലായ സ്കൂൾ അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ബാലു അപ്പൊ ഇനി ഏത് സ്കൂളിൽ പോയി പഠിക്കും ടീച്ചറെ? ടീച്ചറെ വരുന്നില്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ബാലു വരട്ടെ. അന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങിയില്ല. അമ്മ എന്റെ സ്വപ്നത്തിൽ എല്ലാ ദിവസവും വരുന്നുണ്ടായിരുന്നു. സ്കൂൾ നിലനിർത്താനുള്ള സൂത്രം പറഞ്ഞു തന്നിട്ട് അമ്മ മടങ്ങി. അമ്മേ, ബാലു. ആരാ പ്രഭാകരൻ മാഷ? നീ എന്താ സ്കൂളിൽ ചെത്തി പറിക്കുന്നത്? അല്ല, അമ്മ എന്ന കുറച്ച് വിത്തോടെ പാകാൻ. സ്കൂളിലോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, വിഷമല്ലാത്ത കുറെ പച്ചക്കറി കഴിക്കാലോ അല്ലേ? അതെ സാറേ. ആ മോൻ്റെ ഒരു കാര്യം ചെയ്, ഈ പേന ഇതും പിടിച്ചോ. മാഷി നിന്നെ സഹായിച്ചില്ലെന്ന് വേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. ഇങ്ങോട്ട് മാറി. നിന്റെ ഒന്നും മേടിച്ചില്ലെന്ന് വേണ്ട, ആ തോർത്തിന് ഇതാ. ഇപ്പൊ ശരിയാക്കി തരാം. അതെ, മണ്ണിലാവുമ്പോഴേ ചെരിപ്പിടാൻ പാടില്ല. നീ കണ്ടോ, നമ്മളിത് വൈറലാക്കും. ദേ ഇപ്പൊ ശരിയാക്കി തരാം. നീ നന്നായിട്ട് പണിയെടുത്തല്ലോ ബാലു. ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടേ നമുക്കിതങ്ങോട്ട് മൊത്തം സെറ്റാക്കട. ആ വെള്ളം കൊണ്ടോ. ഞാനേ തടവെടുക്കാം, നീ വെള്ളം ഒഴിക്കണേ. കാണിച്ചേ, അങ്ങോട്ട് ഒഴിക്കടാ. ഇങ്ങനെ കണ്ടോ, നിന്റെ കൈ കൊണ്ട് വളരണം കേട്ടോ. എനിക്ക് കിട്ടിയ സമ്മാനം ഞാൻ അമ്മയ്ക്കായി സമർപ്പിക്കുക. എന്റെ പഠനവും ചെലവല്ലേ ഇനി സർക്കാർ ചെലവില്ല എന്ന് മുരളിമാമൻ പറഞ്ഞു. അമ്മ തന്ന വിത്തും കൃഷിപ്പാടവുക ഇതിനെല്ലാം കാരണം. ഇത് കാണാൻ എന്റെ അമ്മയില്ലായിരുന്നല്ലോ, അതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. ബാലു. അമ്മേ. എന്റെ മോന്റെ കൂടെ ഈ അമ്മയുടെ മണവും ആത്മാവും എന്നും ഉണ്ടാവും. ഇനിയും ഇതുപോലെ മോൻ ഒരുപാട് നല്ല സമ്മാനങ്ങൾ കിട്ടും കേട്ടോ. അമ്മേ,
അതാണ് ഞാൻ പറഞ്ഞ ബാലു. ബാലു മൊത്തം കൊള്ളാല്ലേ ടീച്ചറെ. ബാലുവിനെ കാണാൻ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഏതോ സ്കൂളിൽ നിന്നാ. ആണോ, സന്തോഷം. ബാലു, ഞങ്ങൾ കൊല്ലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നാണ്. യുവകർഷക വിദ്യാർത്ഥി പുരസ്കാരം കിട്ടിയത് മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ബാലുവിനൊന്ന് നേരിട്ട് കാണാൻ. എന്നെ കാണാൻ വേറെ സ്കൂളിൽ ഇതുപോലെ ടീച്ചർമാരും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ബാലു ഏട്ടാ, ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? പിന്നെന്താ, വാ കുട്ടികളെ, വേഗം നടക്കൂ. ഇത് വടവലും വത്സല തന്നെ. ഇനി പിന്നെ ഇത് ബീച്ചില്. നിങ്ങൾക്ക് ഈ പച്ചക്കറി അറിയാവോ? ഇത് നാടൻ കോഴികളാ. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിലും സ്കൂൾ പരിസരത്തും പച്ചക്കറി വെച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്കും വിഷയില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. ഇതിനൊക്കെ ജൈവവളകൾ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 8 ദിവസമായതാ, വേണേ ചെമ്മീൻ കറിയുടെ കൂടെ ഒക്കെ ഇടാം. ഇവിടെയുള്ളതൊക്കെ തൈകളാ. ഇതാ ഇത് നിങ്ങൾക്കാ, നല്ലപോലെ പിടിച്ചോണേ. എന്റെ അമ്മ തന്ന വിത്തുകളിൽ നിന്നുണ്ടായതാ. ഒരുപാട് സന്തോഷം ബാലു. ആ ശരി ടീച്ചർ, ഞങ്ങൾ ബാലുവിന്റെ ഒപ്പം നിന്നൊരു സെൽഫി എടുത്തോട്ടെ.